ഇവിടെ ഈ പത്ത് താക്കോലുള്ള പൂട്ടുണ്ട്, വിയാവിലുള്ള ചോപ്പ് പൂട്ടിന്, ഊതിൻ്റെ ചന്ദനത്തിരി. ഇതിൻ്റെ പുക നേരെ പോവാൻ റെയിൽവേ സ്റ്റേഷനിൽ ഓർഡർ വെച്ച് കയറി കൊയസൻ്റെ പുഴിയതാന്ന് വെച്ചാൽ ഒരു കൂടി കുറ്റിച്ചേറ കൊയസൻ്റെ പുഴിയാണ് ഒരു നമ്മളെ മുന്നിൽ കൊണ്ടു നിങ്ങൾ നിർത്തും. ആദ്യം ഞാൻ തുടങ്ങുമ്പോൾ പഞ്ചസാരയും ഇതൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചസാരി അരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ അരിയും പഞ്ചസാരയും ഒക്കെ നല്ലോണം മൂടാൻ കഴിയില്ല. ചാക്ക എങ്ങനെ മൂടി ചെറിയ അരിയയിൽ കയറി കളിക്കും. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കി. എൻ്റെ പേര് കോയസുകോയ. വീട് 1986 തുടങ്ങിയതാണ്. എട്ട് കുട്ടികളാണ്, എട്ട് കുട്ടികളെ പോയിട്ട് അത്ര തന്നെ. ചിലരൊക്കെ 80 വയസ്സൊക്കെ കണക്കൂട്ടുണ്ട്, അതൊന്നുമില്ല. 60 വയസ്സ് ആളുന്നുള്ളൂ. മാർച്ച് 15 വന്നാലേ 55 വയസ്സാവുള്ളൂ. കണ്ടാലും 80 വയസ്സ് തോന്നും ലുക്കിങ്. നല്ല ഇരുപ്പ്, ഇതും നല്ല ഇരുപ്പ്. 2.5 കൊണ്ടുപോയിക്കൊള്ളി. ഇതാകെ 2.5 രൂപ ആവുള്ളൂ. ഒരു കള്ളാസിൽ എഴുതി വെച്ചൊരു വയസ്സിനെ കൂടിയാണ്. അത് നല്ല ഇതാണ്, എല്ലാവർക്കും വേറെ മനസ്സിലാവും. വേറെ എന്തെങ്കിലും പേര് പേരിട്ടാൽ ആർക്കും മനസ്സിലാവില്ല. പഠിപ്പ് 1973 SLC. നമ്മളിവിടെ കൂടിയും പാരമൗണ്ടിൽ കൂടിയും. ഇപ്പോൾ ഈ അടുത്ത് 2020 എല്ലാവരും കൂടെ കൂടിയും. വലിയ വലിയ കോടീശ്വരന്മാർ നമ്മളെപ്പോഴും പഠിച്ചവരൊക്കെ. അപ്പോൾ ഇതിന് 360 അപ്പോൾ 90 രൂപ. ഞാൻ പണി കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇന്നത്തെ മാതിരിയല്ല. ഒരു പീടിയയിൽ കയറി അലോപ്പുടിയിൽ. പിന്നെ നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മളെ പൈസ കിട്ടുന്നതിനെ കൊണ്ടല്ല, നമ്മളെ ഒരിക്കൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് തുടങ്ങാമെന്നുള്ള തോന്നി. അങ്ങനെയാണ് ഈ കട തുടങ്ങാനുള്ള കാരണം. തുടങ്ങിയ പിന്നെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഓരോ സാധനം ചോദിച്ച് ചോദിച്ച് ഈ കൊലത്തിലായി. ഞാൻ 7 മണിക്ക് തുറക്കും. പിന്നെ ഞാൻ പോയിട്ട് 2-ാമത് വീട്ടിലൊക്കെ ഒന്ന് പോകും. എന്നാൽ പിന്നെ ഒരു സാധനം എടുത്തു തന്നു. ഇനിയും സാധനം എടുക്കാൻ വേണ്ടി പോവാൻ. ഇവിടെ ഈ 10 താക്കോലുള്ള പൂട്ടുണ്ട്, വിയാവിലുള്ള ചോപ്പ് പൊട്ടിയുണ്ട്. നീ ശരിക്ക് വിയാവിരി അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഈ തേന് കാട്ടുതേന ഇത് നിങ്ങൾക്ക് ഈ തേനെപ്പോഴും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നോക്കണം. വലിയ വലിയ കമ്പനി ഫ്രിഡ്ജിൽ വെക്കരുതെന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയോ, ഒരു പറയാൻ കാരണം, ഒരു കൂട്ടിയെ പുറത്ത് എത്തും. ഒരു കൂട്ടിയ സാധനം അവിടെ ഉറച്ചിക്കും, തേൻ ഉറക്കില്ല. ഇതാ ഈ പിന്നെ ഇവിടെ കിട്ടാതെ പനംപൊടിയുണ്ട്, കുമ്പപ്പൊടിയുണ്ട്. ഇതൊക്കെ അധിക സ്ഥലത്ത് കിട്ടില്ല. കുങ്കുമുണ്ട്, പിന്നെ ഈ അവസ്മാരത്തിൽ നെയ്യുണ്ട്, ചന്ദന തൈലുണ്ട്, ചൈനൻ്റെ ചെവിടി തോണ്ടിണ്ട്, ഊതിൻ്റെ ചന്ദനത്തിരി. ഇതിൻ്റെ പുക നേരെ പോവുക, സ്ട്രൈറ്റ് ആയിട്ട് പൂട്ടിയിട്ടിട്ട് റൂം പൂട്ടിയിട്ട് കത്തിച്ച് നോക്കിയാൽ മനസ്സിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകും. സാധനം വലിയ കാടിൽ നിന്ന് എടുക്കുന്നുണ്ട്, വളരെ റോഡിൽ നിന്ന് എടുക്കാൻ കുറേ സാധനം ഉണ്ടായിരുന്നുണ്ട്. ഒയാസിസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കും, സംഘടിപ്പിച്ച് കൊണ്ടുവരും. എങ്ങനെയെങ്കിലും സാധനമൊക്കെ ഇതായി റമ്മുകളുടെ ഉള്ളിൽ ഇത് കണ്ടി. ഞങ്ങൾ എന്നാ മുളും പൊടി വേ അടുക്ക. ഈ മൂടിയെടുത്തും കാട്ടി രാത്രി പോകുമ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ അടുക്കാം. എന്താ മുളകൊക്കെ മൂടി അടുക്കുന്ന പണിയുള്ള നല്ല ഉഷാറായിട്ട് നല്ല ബന്ധവസ്തു ഉണ്ടാവും. നമ്മളെ മൂടിയിട്ട് പോയാൽ രാത്രിയൊക്കെ മൂടിയിട്ട് പോയാൽ പിന്നെ നല്ല സുരക്ഷിതമായി. ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ആദ്യം അങ്ങനെ തന്നെയാണ്. ആദ്യം മറ്റേ റമ്മേനു ഇരുമ്പിൻ്റെയും. ഇപ്പം പ്ലാസ്റ്റിക് ഇറങ്ങിയപ്പോൾ ഈ പ്ലാസ്റ്റിക് ആക്കി. രാവിലെ തന്നെ 4 മണിക്കൊക്കെ എണീക്കും. ഖുർആൻ ഓതും, നിസ്കരിക്കും, ഉപ്പായൊക്കെ സ്ത്രീ ഇടാനുണ്ടാവും, അതൊക്കെ സ്ത്രീ ഇടും. അങ്ങനെ എല്ലാ പണിയും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും. മാസിൻ്റെ മണം തന്നെ ആ മണത്ത് നോക്കി. മാസിൻ്റെ മണം തന്നെ മറ്റേ ഉണക്കൽ മണക്കും. നമ്മൾ താമസിക്കുന്ന വീട് പെണ്ണുങ്ങളെ വീടില്ല. നമ്മളെ ഇവിടെ അങ്ങനെയാണ്. നമ്മളെ പെൺകുട്ടികളെ നമ്മൾ കൊടുക്കില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. നമ്മളെ സിസ്റ്റം അങ്ങനെ. പെണ്ണുങ്ങൾക്ക് ഒരു സുരക്ഷിത വേണം. ദൂരം വൈക്കൊക്കെ പോയാലും അതെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല. ഇവിടെ നമ്മളെ ഏരിയയിൽ തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. ആൺകുട്ടികളായാലൊക്കെ ഒരിക്കൽ അതെങ്കിലും വിഷമോ, ഒരു കല്യാണം കഴിച്ച പെണ്ണുങ്കുട്ടിയൊക്കെ വിഷമമുണ്ടെങ്കിലൊക്കെ നമ്മളോട് പറയും. എല്ലാം നമ്മളറിയും. അപ്പോൾ അത് പരിഹരിക്കും. ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് മസാല വാങ്ങി അങ്ങനെ വന്നാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം. ഇൻഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം ചായ കുടിക്കണം കേട്ടോ. ചായ നമ്മളടുത്ത് വരണോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഭയമങ്ങൾ നിലനിർത്തണ ആൾക്കാർ പറഞ്ഞ്. പല ആൾക്കാരും പൂരി നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടും നമ്മൾ പറഞ്ഞതാണ് ആ ഭയമ എന്താക്കണോ, ഭയമ നിലനിർത്തി കൊണ്ടിട്ട് നിങ്ങൾ ഈ നന്നാക്കിയാൽ മതി എന്നാണ് നമ്മളെ ഞാൻ പറയലെല്ലാവരും. ആൾക്കാരും പറഞ്ഞ അങ്ങനെ തന്നെയാണ്.